നമസ്കാരം. ആദിത്യ ദശാകാലം, സൂര്യദശ. ആദിത്യ ദശാകാലം പൊതുവെ നല്ലതല്ല എന്ന് വന്നാല്, ആദിത്യ ദശ എന്ന് പറയുമ്പോൾ ആദിത്യൻ സൂര്യനാണ്, സൂര്യനെ ചൂട് ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ വരുമ്പോൾ ചൂടിന്റെ ശക്തി കൊണ്ട്, ആദിത്യന്റെ ചൂട് കൊണ്ട് നമുക്ക് എന്താണ് പല കലഹങ്ങള്, വഴക്കുകള്, ദോഷങ്ങള്, രോഗങ്ങള്, തലയ്ക്ക് മുകളിലേക്ക് അസുഖങ്ങള്, ഇങ്ങനെ പലതും വരാം. ആദിത്യൻ തലയ്ക്ക് മേലെയാണ് ആദിത്യന്റെ ദോഷങ്ങൾ കൂടുതൽ വരാം. കണ്ണിന് കാഴ്ചക്കുറവ് വരാം, കണ്ണിന് നയന രോഗങ്ങൾ വരാം, ശിരോരോഗങ്ങൾ, തലവേദനയൊക്കെ ആയിട്ട് വരാം. ജാതകത്തിലെ ആദിത്യൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ വലുതായ പ്രവർത്തന ശേഷി ഉണ്ടാവാം, നല്ല ജോലി ഉണ്ടാവാം, മേലധികാരികളിൽ നിന്നൊക്കെ നല്ല അനുകൂലമായ മറുപടിയും അനുകൂലമായ ഒരു റിസൾട്ടും ഉണ്ടാവാം. ഇനി ആദിത്യൻ അനിഷ്ടഭാവത്തിലാണ്, പ്രതികൂലനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദശാകാലത്ത്, ആദിത്യ ദശാകാലത്ത് നമുക്ക് പിതൃദുരിതം ഉണ്ടാവാം. അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ പിതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളോ രോഗവിയോഗങ്ങളോ പിതൃവിയോഗങ്ങളൊക്കെ സംഭവിക്കാം. ധനനഷ്ടം വന്നു ചേരാം. കണ്ണിനോ തലയ്ക്കോ ഒക്കെ അസുഖങ്ങൾ ഉണ്ടാവാം. ഹൃദ്രോഗം വരാം. പിതൃദുരിതമൊക്കെ വളരെ ദുരിതം തന്നെയായിരിക്കും. ചോരഭയം ഉണ്ടാവാം. നമ്മുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കള്ളന്മാരി കട്ടുകൊണ്ട് പോവാം. നയനരോഗം എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച മങ്ങുകയോ കണ്ണിന് വേദനയോ കണ്ണിന് അസുഖങ്ങളോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു കണ്ണ് ഡോക്ടറെ കാണേണ്ടതായിട്ട് വരാം ആദിത്യ ദശാകാലത്ത്. രാജാവ് എന്ന് പറഞ്ഞാൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട മേലധികാരികൾ, ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ മേലധികാരികളിൽ നിന്ന് എന്തെങ്കിലും അനിഷ്ട തീരുമാനങ്ങൾ ഉണ്ടാവുക, ജോലിയിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക, സുഹൃത്തുക്കളുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ എപ്പോഴെങ്കിലും കലഹങ്ങൾ ഉണ്ടാവുക, ജീവിത പങ്കാളിയുമായിട്ടൊക്കെ നമുക്ക് കലഹം വഴക്കടിക്കേണ്ടതായിട്ട് വരിക. കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ നമ്മളും എപ്പോഴും ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. രാജാവ് മേലധികാരികളിൽ നിന്നൊക്കെ എതിർപ്പ് ഉണ്ടാവുക. പിത്ത സംബന്ധമായിട്ട്, കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജാതകത്തിൽ ആദിത്യൻ അനിഷ്ടപ്രദനാണെങ്കിലും ഉണ്ടാവും. ഇനി അനിഷ്ടമല്ല ശുഭനായ ആദിത്യനാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം. അപ്പോൾ ആദിത്യൻ പിഴച്ചു നിൽക്കുന്ന കാലം, ആദിത്യ ദശാകാലത്ത് ആദിത്യൻ ദോഷത്തിലാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിത്യവും നമ്മൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉണർന്ന് എഴുന്നേറ്റിട്ട് സൂര്യോദയത്തിന് മുമ്പ് ഉണർന്നെഴുന്നേറ്റ് സ്നാനമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കയിൽ തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കിടക്കയിൽ തന്നെ എഴുന്നേറ്റിരിക്കുക. കിടക്കയിൽ തന്നെ എഴുന്നേറ്റിരുന്ന ഉടനെ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന, നമ്മൾ ആദിത്യ ദശാകാലമാണ് ഇപ്പോൾ എന്ന് വിചാരിക്കാം. അപ്പൊ ആദിത്യ ദശ നമുക്ക്, ആദിത്യൻ നമുക്ക് പിഴച്ചിരിക്കുന്ന കാലമാണ്, ആദിത്യൻ ദോഷത്തിലാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവര് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നതിന് പകരം രാവിലെ ഒരു 5:30 എഴുന്നേറ്റിട്ട് കിടക്കയിരുന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട, കിടക്കയിൽ തന്നെ കിടക്കുന്ന ഭാഗത്ത് തന്നെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന്, അപ്പൊ കുളിച്ചില്ലല്ലോ പല്ലി വെച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യം വരാം. വേണ്ട, കിടക്കയിൽ തന്നെ എഴുന്നേറ്റിരുന്നു കൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന, അപ്പൊ ഈ മന്ത്രം ഒന്ന് കാണാതെ പഠിച്ചു വെച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നടത്തുക. ആദിത്യം നമുക്ക് ദോഷത്തിലാണ് എന്നുണ്ടെങ്കിൽ സൂര്യായ ശീതരുചയെ ധരണീസുതായ സൗമ്യായ ദേവഗുരുവേ ഭൃഗുനന്ദനായ സൂര്യാത്മജായ ഭമജ ഗയജ ഗേദവേ ച നിത്യം നമോ ഭഗവതേ ഗുരുവേവരായ സൗഖ്യദായിൻ മഹാദേവ ലോകനാഥ മഹാമദേ ആദിമാനിഷ്ടജാൻ സർവാൻ ദോഷാനേത്യാന ഭാഗുരു. ഈ മന്ത്രം നിങ്ങൾ ഒറ്റ പ്രാവശ്യം, ഇതൊരു പ്രാവശ്യം കിഴക്കോട്ട് തിരിഞ്ഞ് കൈകൂപ്പി ചമ്രം അടിഞ്ഞ് കിടക്കയിൽ ഇരുന്നു കൊണ്ട് അതൊന്ന് ജപിക്കാം. അത് ജപിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് കുളിക്കോ മറ്റു കാര്യങ്ങളോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദിത്യ നമസ്കാരം ചെയ്യാം. ആദിത്യ ഉദയസൂര്യനെ നോക്കി കുറച്ചു നേരം വെയില്, ആദിത്യ ഉദയസൂര്യന്റെ വെയില് ചെറുതായിട്ട് നമ്മുടെ ശരീരത്തിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കാം. എന്നിട്ട് ഞായറാഴ്ചകളിലും ജന്മനക്ഷത്രങ്ങളിലുമൊക്കെ നിങ്ങൾ കാവി നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആദിത്യ ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുതു മടങ്ങാം. ആദിത്യ ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നവഗ്രഹങ്ങളെ തൊഴുത് പോരുക. ഞായറാഴ്ച ദിവസങ്ങളിൽ കാവി വസ്ത്രമൊക്കെ കൊടുത്ത് നമ്മൾ ശ്രീരാമൻ അഗസ്ത്യന് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ആദിത്യ മന്ത്രം. ഈ ആദിത്യ മന്ത്രം ആപത്ത്, ശത്രുക്ഷയം, നമ്മുടെ ദുരിതം, ഈ ആദിത്യ ദശയിലുള്ള ദുരിതം ഇതെല്ലാം മാറും. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് വളരെ നല്ല ഭയഭക്തിയോടുകൂടി ആദിത്യന് ഈ ഉദയസൂര്യന്റെ വെയിലേറ്റുകൊണ്ട് ആദിത്യ ഹൃദയം നമുക്ക് ചൊല്ലാം. ആദിത്യ ഹൃദയം നമുക്ക് ശ്രീരാമന് പറഞ്ഞു കൊടുത്തതാണ്, അഗസ്ത്യൻ ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ്. അത് നമുക്ക് ചൊല്ലാം. ആദിത്യ ഹൃദയം ചെറിയ കൈബുക്ക് വാങ്ങിക്കാൻ കിട്ടും. തതോ യുദ്ധം പരിശ്രാന്തം സമരേ ചിന്തയാംസിതം രാവണം ജാഗ്രതോ ദൃഷ്ടായം ഉപസ്ഥിതം എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രമാണ് ആദിത്യ ഹൃദയം എന്ന് പറയുന്ന ചെറിയ കൈബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്.
അത് വാങ്ങിച്ചിട്ട് എല്ലാ ദിവസവും ഉദയ സൂര്യനെ നോക്കി വീടിൻ്റെ തിണ്ണയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജനലുകളൊക്കെ തുറന്നിട്ടിട്ട് ഉദിക്കുന്ന സൂര്യൻ്റെ വെയിലുണ്ടെങ്കിൽ ആ വെയില് നമ്മൾ ചെറുതായിട്ടൊന്ന് ശരീരത്തിൽ പതിക്കുന്ന രീതിയിൽ കിഴക്കോട്ട് തിരിഞ്ഞ് എവിടെയെങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ ആദിത്യ കൃതി എല്ലാ ദിവസവും ജപിച്ചാൽ വളരെ നല്ലത്. എല്ലാ ദിവസവും നമുക്ക് തിരക്കാണ്, ജോലിക്ക് പോകേണ്ട ഒരു സമയം രാവിലെ പറ്റുന്നില്ല എങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കാവി വസ്ത്രമോ അല്ലെങ്കിൽ ചെറിയ റെഡ് കളറുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഉദയ സൂര്യനെ നോക്കി വെയിലേറ്റുകൊണ്ട് ഈ ആദിത്യ കൃതിയും നമ്മൾ പാരായണം ചെയ്യുക. അങ്ങനെ കുറേ ദിവസം അത് പാരായണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാപ്പാടാവും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ആദിത്യ ദശ എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും വർഷമല്ലല്ലോ, 6 വർഷത്തോളം ഉണ്ട്. അപ്പം ഈ 6 വർഷം കൊണ്ട് ഇത് പഠിക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഏത് ദശയുടെ ആദിത്യ അന്തർദശ വരുന്ന സമയത്തും ആ ഒരു കുറച്ചു കാലം ഈ പറയുന്ന ആദിത്യ മന്ത്രം അല്ലെങ്കിൽ ആദിത്യ കൃതിയും ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഒരിക്കലും നമ്മളെ ഈ ദോഷങ്ങൾ, ആദിത്യൻ്റെ ദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ആദിത്യ കൃതയും സർവശത്രു വിനാശനം ജപിക്ക നിത്യം ജേതം എത്രയും ശുഭമാം വ്യയം സർവമംഗള മംഗല്യം സർവപാപ പ്രണാശനം ചിന്താശോക പ്രശമനം ആയുർവർദ്ധനം ഉത്തമം എന്നതാണ് ആദിത്യ കൃതയത്തിൻ്റെ അർത്ഥം തന്നെ. അഗസ്ത്യമുനി ശ്രീരാമന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഈ ആദിത്യ കൃതയം. അത് അതുപോലെ തന്നെ നമ്മളും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ആയുരാരോഗ്യവർദ്ധന, നിത്യം സമ്പത്ത് വർദ്ധിക്കുകയും ദോഷങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ഒരു ആരോഗ്യമുള്ള ജീവിതം നമുക്ക് കൈവരികയും ചെയ്യും.